നമ്മൾ പാവത്തങ്ങളാ, പാവത്തങ്ങൾക്കൊന്നും മുടക്കാനില്ല. അപ്പൊ ഇത് നല്ലൊരു കാര്യ കൊണ്ടുവന്നത്. നമ്മളൊരാശ്രമം വീണ് കയ്യോ കാലം ഒടിഞ്ഞ വയസ്സുകാലത്ത് നമുക്കൊരു ആനുകൂല്യം കിട്ടുമല്ലോ എന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട്. ഇതിപ്പോ അണ്ണൻ ചെയ്തത് ഏറ്റവും വലിയൊരു, സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, ഞങ്ങ മൊത്തത്തിൽ എല്ലാവർക്കും ഇത് അറിഞ്ഞപ്പോ എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു കാര്യമല്ലേ. ചികിത്സ കാർഡ് ഇല്ലായിരുന്നു, ചികിത്സ കാർഡ് ഇല്ല. ഇപ്പൊ ഇത് എടുത്തു തന്നോണ്ട് ഇനി ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് ഇറങ്ങിന്ന് പറയാം. പാവങ്ങളെ സഹായിക്കുക, വീടുകൾ വെച്ചു കൊടുക്കുക, ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കുക, ഇതുപോലെയുള്ള ജീവകാരുണ്യപരമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ ഇനിയും ശ്രീ ജയപ്രകാശന് കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്. മുൻപ് ഇൻഷുറൻസിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സാറ് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതേപ്പറ്റിയുള്ളൊരു ചിന്താഗതി പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ ഉടലെടുത്തത്. അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് യാതൊരു ഇൻഷുറൻസ് കവറേജും ഇതുവരെ ഇല്ല. ഇപ്പം ബഹുമാനപ്പെട്ട കൗൺസിലറെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇത് നല്ലൊരു കാര്യമാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ അതിൻ്റെ പരമായിട്ടാണ് ഇതിനെ ഞാൻ അനുകൂലിക്കുകയും ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യുന്നത്. ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പം ഇൻഷുറൻസ് കമ്പനികളെല്ലാം വലിയ ഭീമമായ തുകയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മളപ്പം അതിൽ നിന്നങ്ങ് പിന്തിരിഞ്ഞ് പോകാറ്. പക്ഷെ നമ്മുടെ കൗൺസിലർ ഇപ്പം നമ്മുടെ ഒരു വാർഡിനെ ഫുള്ളായിട്ട് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പം അത് വളരെ ദീർഘമായൊരു കാര്യമാണെന്ന് ഞങ്ങൾക്കും തോന്നി. ഇപ്പോഴാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത്, ഇങ്ങനൊരു ഇൻഷുറൻസ് ഉണ്ടല്ലോ, നമ്മളൊരാശ്രമം വന്ന് വീണ് കയ്യോ കാലം ഒടിഞ്ഞ വയസ്സുകാലത്ത് നമുക്കൊരു ആനുകൂല്യം കിട്ടുമല്ലോ എന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട്. അതിന് ഞങ്ങൾ ഞങ്ങളുടെ കൗൺസിലറോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വളരെയേറെ സഹായം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വാർഡിൽ. ഈ പണ്ട് തൊട്ടേ ഒരു മഴ, രണ്ട് മഴ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ബാക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ ഇൻഷുറൻസിന്റെ പോളിസി എല്ലാം നിങ്ങൾക്ക് കിട്ടിയോ? കൊണ്ടുവരുന്നുണ്ട്, എല്ലാവരെയും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. ഓസേ ഇങ്ങോട്ടെ, വർക്കുണ്ടോ? ബാക്കി എല്ലാവരെയും ഉണ്ട്, എല്ലാവരുടെ പോളിസി ഇന്ന് നാളെ നമുക്ക് ഇങ്ങനെ എത്തിക്കാം. ഇല്ല, അല്ലാതെ നമ്മൾ പേഴ്സണലായിട്ടൊക്കെ ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു വകുപ്പൊക്കെ അല്ലേ അറിയത്തുള്ളൂ. ഈ ബാങ്ക് തോരം നമ്മൾ LIC പോളിസി ഒക്കെ എടുക്കുന്ന കണക്ക് അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു ഇതായിരിക്കും അറിയത്തുള്ളായിരുന്നു. നമ്മുടെ വീട്ടില് കൂലിപ്പണിയാ, അജ്ജന അന്നത്, പിന്നെ അമ്മ അതുപോലെ തന്നെ. അല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ആ ഒരു ഇതില്. ഇതിപ്പോ അണ്ണൻ ചെയ്തത് ഏറ്റവും വലിയൊരു, സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയില്, ഞങ്ങ മൊത്തത്തിൽ എല്ലാവർക്കും ഇത് അറിഞ്ഞപ്പോ എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും ഒരു ഇതായി. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു കാര്യമല്ലേ. ഇപ്പൊ ഒരാ ഒരു വീട്ടിൽ നിന്ന് ഇപ്പൊ അഞ്ചു പേർക്കൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ ചെലവാകും. അപ്പൊ ഇത്രയും പേർക്കും കൂടി അണ്ണൻ എടുക്കുക എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഒരു അതിശയല്ലേ. നമ്മുടെ ജയപ്രകാശ് അണ്ണന്, സത്യം പറഞ്ഞ ജയപ്രകാശ് അണ്ണൻ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അണ്ണൻ ഇപ്പൊ ഈ വാർഡിൽ നിന്നതും ഈ വാർഡിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതും ഒക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഇപ്പൊ പൊതുവെ ആണെങ്കിലും എല്ലാവരും പ്രശ്നത്തിൽ അണ്ണ ഇടപെടും. ഇല്ല, പൊതു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അണ്ണ സംസാരിക്കും. അത് നല്ലതാണെങ്കിൽ അണ്ണ ഉൾക്കൊള്ളുകയും ചെയ്യും, അതിന് നടപടിയായിട്ട് നമുക്ക് സ്വീകരിച്ച് തരികയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും അണ്ണൻ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഞാൻ മുനിസിപ്പാലിറ്റി പ്ലാസ്റ്റിക് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ കളക്ഷനായിട്ട് എടുക്കും. അതിൻ്റെ ജോലിയാണ്. മാസം നമുക്ക് ശമ്പളമൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റി അടയ്ക്കുമ്പോൾ അത് നമുക്ക് എത്ര ആയാലും ചിലപ്പോൾ 6 കാണും, ചിലപ്പോൾ 5 കാണും. നമ്മുടെ കൗൺസിൽ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നേ. നമുക്കത് വളരെ സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ നമ്മളെല്ലാം കൂലിവേലക്കാരാണ്. നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമൊന്നുമില്ല. പിന്നെ ഇതിലുള്ളൊരു വരുമാനമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനവും ഇല്ല. പിന്നെ നമുക്കിത് ചെയ്ത് തന്നത് വളരെ നേട്ടം. വീടൊന്നും തേച്ചിട്ടില്ല, വൃത്തിയാക്കിട്ടില്ല. എനിക്ക് 4 മക്കളുണ്ട്. പിന്നെ ഞങ്ങളുടെ കൗൺസിലർ ഇതിങ്ങനെ ഒരു ഇത് ഉപകാരം ചെയ്തു തന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സഹായം. ചേട്ടൻ കൂലിപ്പണിക്ക് പോവുക, ആ ഒരു വരുമാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞങ്ങളെയും കൊണ്ട് ഇതൊന്നും എടുക്കാനുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇപ്പൊ ഞങ്ങളുടെ കൗൺസിലർ ഇങ്ങനെ ചെയ്തു തന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഉപകാരമായി. മോളെ ഇതുപോലെ പാമ്പ് കടിച്ചായിരുന്ന, അങ്ങനെ പൈസയൊന്നും ഇല്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടിയ അങ്ങനെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇവിടുന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ പറഞ്ഞു വിട്ടത്. അത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ 3 ദിവസം അവിടെ കിടന്നോളൂ. നിവൃത്തി ഇല്ലായിരുന്നോണ്ട് ഞങ്ങളിങ്ങ് പോയിരുന്നു. ചികിത്സ കാർഡ് ഇല്ലായിരുന്നു, ചികിത്സ കാർഡ് ഇല്ല. ഇപ്പൊ ഇത് എടുത്തു തന്നോണ്ട് ഇനി ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് ഇറങ്ങിന്ന് പറയാം. അപ്പോ നിങ്ങൾ ഈ കേട്ടതൊക്കെയാണ് എന്റെ വാർഡിന്റെ ഒരു പൊതുവായിട്ടുള്ള സ്ഥിതി. ഒട്ടനവധി ഇതുപോലെ പാമ്പ് കടിയേറ്റുന്ന കുഞ്ഞുങ്ങൾ, പാമ്പ് കടിയേറ്റ് അപകടം പറ്റുന്ന ആളുകൾ, വീഴ്ചയിൽ പരിക്ക് പറ്റുന്ന ആളുകൾ, ഗുരുതരമായി കിടപ്പിലാ പ്രശ്നങ്ങൾ പറ്റി കിടപ്പിലാകുന്നവർ, അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ, ഇവരൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവരെ കൗൺസിലർ എന്നുള്ള നിലയിൽ അവരെ വിളിക്കും, അവരെന്നെ വിളിക്കും. പലപ്പോഴും ഇപ്പോൾ ഇവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ലഭ്യമാകുന്ന
ചെറിയ ഓണററി 8000 രൂപയാണ് ഒരു കൗൺസിലർക്ക് ലഭ്യമാകുന്ന ഓണററി. നമുക്ക് ഇവർക്ക് എങ്ങനെ സഹായം ചെയ്യാൻ കഴിയും? ഇവരുടെ ആശുപത്രി ചിലവുകളും കാര്യങ്ങളും ഒക്കെ നമുക്കത് മീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. പലപ്പോഴും ഒരു അപകട മരണമൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ദയനീയമായ സ്ഥിതിയാവും. അപ്പോൾ എന്താണ് ഇവരെ ഇങ്ങനെയുള്ള ആളുകളെ, പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള മാർഗമെന്ന് വളരെ ഗൗരവമായി നമ്മളെല്ലാം കൂടെ ആലോചിച്ചാണ് ഇങ്ങനെയുള്ള ഒരു മാർഗത്തിലേക്ക് എത്തിച്ചേരാനായിട്ടിടയായത്. അപ്പോൾ ആളുകളെ സഹായിക്കുന്നതിന് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു പ്രയാസമുണ്ടായാൽ, അവർക്കൊരു ഒരു മരണം സംഭവിച്ചാൽ അവർക്കൊരു സഹായം ലഭ്യമാകും, ഒരാൾക്കൊരു ഡിസബിലിറ്റി ഉണ്ടായാൽ അവർക്കൊരു സഹായം ലഭ്യമാകുക, അങ്ങനെ തരത്തിലേക്ക് ആലോചിച്ച് എടുത്താണ് ഈ പദ്ധതിയിലേക്ക് നമുക്ക് കൊണ്ടുചേരാൻ, ഈ വാർഡിനെ പൂർണ്ണമായി നമുക്ക് ഇങ്ങനെ എത്തിക്കാൻ സാധിച്ചത്. എന്താണ്ട കാലമുണ്ടോ? വർഷം നോക്കുവാണെങ്കിൽ 7-8 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുക. ഈ കാലാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് 4 ഓപ്പറേഷനായിരുന്നു ഈ ഒരു കാലത്ത് തന്നെ. ഇതിലുണ്ടായിരുന്നു ഒന്ന് മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ അന്ന് തൊട്ട് തുടരെ ഈ ആശുപത്രി കിടക്കുക. ഇപ്പോഴും 10 ദിവസം പോയി കിടന്ന്, പിന്നെ ഈയിടയ്ക്ക് വെച്ച് ഡോക്ടറെ കാണാൻ പോയി. ഒരു മാസത്തിൽ എത്ര രൂപ ചിലവാകുന്നൊന്നും പറയണ്ട, പൈസയൊക്കെ ഒരുപാട് ചിലവാകും. മുത്തമ്മോൻ അവൻ മാത്രമേ ഉള്ളൂ, സംസാരിക്കത്തില്ല, ചെവി കേൾക്കത്തില്ല, അവനാ എന്നെ നോക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഇല്ലായിരുന്നല്ലോ. അപ്പം നമ്മുടെ കൗൺസിലർ അത് വേണ്ടുന്നതുപോലെ ഇവിടെ ഇൻഷുറൻസിൻ്റെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനൊരു ഇതില്ലായിരുന്നു. ഏറ്റവും വലിയ കാര്യമാണത്. നമ്മൾ പാവത്തങ്ങളാണ്, പാവത്തങ്ങൾക്കൊന്നും മുടക്കാനില്ല. അപ്പം ഇത് നല്ലൊരു കാര്യമാണ് കൊണ്ടുവന്നത്. വേണം, നമുക്ക് നമ്മുടെ വാർഡിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. നമുക്ക് ഇന്നു വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് പണം നിലവിൽ വന്നു, അതൊക്കെ നല്ല കാര്യമല്ലേ മക്കളെ? നമ്മളെ ഈ വാർഡിൽ ഇൻഷുറൻസിൻ്റെ പദ്ധതി നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പം അത് നമുക്കാക്കി തന്നത് നമ്മുടെ വാർഡ് കൗൺസിലർ ജയപ്രസന്നാണ്. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അടയ്ക്കാനും ഒക്കാത്ത ഇതിലൊക്കെ ആയിരുന്നു ഇൻഷുറൻസ് പദ്ധതി നമുക്ക് എടുക്കാനൊക്കെ അവസ്ഥയായിരുന്നു. അങ്ങനെ ഇതിപ്പം കൊണ്ടുവന്നത് വളരെ ഉപകാരമായി. അപ്പം പണിയുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയുള്ളവർ. ഇടയ്ക്ക് സുഖമില്ലാത്ത ആളാണ്, എന്നാൽ പോലും നമുക്ക് ജയപ്രസന്ന എല്ലാ കാര്യങ്ങളും നടത്തി തന്നത് വലിയ കാര്യമായി. എല്ലാത്തിനും ഉപകാരമുണ്ട്, എന്ത് കാര്യത്തിനായാലും നമുക്ക് നല്ലൊരിതായി. ഇതുപോലെ ഈ വാർഡിൽ ഒരു മനുഷ്യരും ഇങ്ങനെ ചെയ്തിട്ടില്ല, ജയപ്രസന്ന മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് നല്ല പുണ്യം കാര്യമാണ്. അത് പാവങ്ങളെ വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നൊക്കെ ജയപ്രസന്ന, എനിക്ക് വലിയ കാര്യമാണ്. ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് ചെയ്ത ഒരു നല്ല പുണ്യം കാര്യമാണ്. അതുകൊണ്ട് ജയപ്രസന്ന എനിക്ക് അടുത്ത വർഷം ജയപ്രസന്ന തന്നെ വേണമെന്നാണ് എല്ലായിടത്തും ഞാൻ അതേ പറയത്തുള്ളൂ. ജയപ്രസന്നൻ എന്നെ ഇതിന് വേണം, എല്ലാ കാര്യത്തിനും. എവിടെ വേണമെങ്കിലും വിളിച്ചാൽ, ഒരു ഫോൺ വിളിച്ചാലും ഓടി വരും. നിങ്ങൾ വീടിനടുത്ത് നിൽക്കാൻ പറഞ്ഞ് ആ സെക്കൻഡ് വരും. ഇന്ന വരെ ആരും ഒരു വാര്യ ചെയ്തിട്ടില്ല. പുനലൂർ നഗരസഭയിലെ ഏറ്റവും വിസ്തൃതിയേറിയ കലങ്ങുമുകൾ വാർഡ് നഗരസഭയിലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഭൂപ്രദേശങ്ങളിലൊന്നാണ്. ഇവിടെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് യാതൊരു വിധമായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷകളോ സഹായ ലഭ്യമാകുന്ന മറ്റ് മാർഗങ്ങളോ ഇല്ലാത്തതിനാലാണ് വാർഡിനെ സമ്പൂർണ്ണമായി ഇൻഷുർ ചെയ്യുക എന്ന പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ടിറങ്ങിയത്. നമ്മുടെ കലങ്ങുമ്പോൾ വാർഡിലെ മുഴുവൻ ആളുകളും 1382 പേർക്ക് 5 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുഴുവൻ പേരെയും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതൊരാൾക്ക് അപകടം സംഭവിച്ചാലും അപകടമരണം സംഭവിച്ചാലും അവർക്ക് 1,00,000 രൂപ അവർക്ക് ആശ്വാസധനമായി ലഭ്യമാകുന്ന, അവരുടെ ആശ്രിതർക്ക് ആശ്വാസധനമായി ലഭ്യമാകുന്ന തരത്തിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ വാർഡിൽ പരിക്ക് പറ്റുന്ന ആളുകൾക്ക്, അപകടത്തിൽ എന്തെങ്കിലും ഡിസബിലിറ്റി സംഭവിക്കുന്ന ആളുകൾക്ക് ആ വൈകല്യത്തിൻ്റെ ശതമാനം അനുസരിച്ചുകൊണ്ട് പരമാവധി 1,00,000 രൂപ വരെ സഹായം ലഭ്യമാകുന്നതും ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജ്യത്താദ്യമായിട്ടാണ് ഒരു പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കലങ്ങുമ്പോൾ വാർഡിന് സാധിച്ചു എന്നത് അഭിമാനകരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ വർഷം പൂർണ്ണമായും സൗജന്യമായി വാർഡിലുള്ള ഒരാൾ പോലും 1 രൂപ പോലും ഇപ്പോൾ അടയ്ക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ ഒട്ടനവധി ആളുകൾ ഇത് അവർ തുടർന്ന് അടച്ചോളാം, ഞങ്ങൾ അടച്ചോളാം ഇത് എന്ന് ഇപ്പോൾ തന്നെ അടയ്ക്കാൻ തയ്യാറായി. അവരോട് പറഞ്ഞ് ഇപ്പോൾ നമ്മളൊരു മോഡൽ പദ്ധതിയായി നടപ്പിലാക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ഇപ്പോൾ കൗൺസിൽ എന്നുള്ള നിലയിൽ എനിക്ക് ലഭ്യമായ ഓണറേറിയത്തിൻ്റെ പണവും 50% തുക സ്പോൺസർഷിപ്പ് വഴിയും സമാഹരിച്ച് അടയ്ക്കുന്നത്. അടുത്ത വർഷം അടയ്ക്കാൻ കഴിയുന്ന തയ്യാറുള്ള ആളുകൾ അവർ സ്വന്തമായി അടയ്ക്കട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അടച്ചു കൊടുക്കും. 3-ാമത്തെ വർഷം മുതൽ BPL വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായും APL വിഭാഗത്തിൽപ്പെട്ടവരെ ഇത് അടയ്ക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി ഇത് തുടർന്ന് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്ക് കൂട്ടിക്കുന്നത്.